മാധവനും ഇങ്ങനെയുള്ള ആൾക്കാരെ നോക്കി നിൽക്കുകയാണ് സ്വർഗ്ഗത്തിൽ നിന്നാണെങ്കിലും അല്ല അത് പറയാറുണ്ടല്ലോ ഇപ്പോ നോബൽ സമ്മാനത്തിന്റെ ക്രെഡിറ്റ് ഗാന്ധിജിക്ക് അത് കൊടുക്കാതിരുന്നപ്പോൾ പോയി എന്ന് പറയാറുണ്ട് അതുപോലെ നല്ല അവാർഡുകൾ പലപ്പോഴും നല്ല മനുഷ്യർക്ക് കിട്ടാതെ പോകുന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അതെ പക്ഷേ ഞാൻ ഈ പറയുന്നത് ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഞാൻ പ്രതികരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ താങ്കളുടെ ഇത് പറയുന്നത് കുറേ പേര് കേൾക്കും അവരിൽ ഒരാൾ ഇത് ഏറ്റെടുത്താൽ മതി അവർ കുറച്ച് പേരുടെ അടുത്ത് പറയും അങ്ങനെ ഒരു കൂട്ടായ്മ ഇവിടെ ഉണ്ടാകണം യഥാർത്ഥ കലാകാരനെ തിരിച്ചറിയാനുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാകണം അല്ലെങ്കിൽ ഇങ്ങനെ പോവുകയാണ് ഞാൻ കഴിഞ്ഞ കൊല്ലമാണ് മലയാളം ശ്രേഷ്ഠ ഭാഷയായിട്ട് അംഗീകരിച്ചത് ഈ മലയാളം ശ്രേഷ്ഠ ഭാഷയായിട്ട് അംഗീകരിച്ച കഴിഞ്ഞ വർഷത്തിൻ്റെ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്ത ഒരു ഹിന്ദി നടിയാണെന്ന് പറഞ്ഞാലേ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവിടുത്തെ സർക്കാരിൻ്റെ ഓണാഘോഷം ഇനോഗ്രേറ്റ് ചെയ്ത ഒരു ഹിന്ദി നടിയാണ് അവളും ഭർത്താവും കൂടെ വന്ന് ഇവിടെ വന്ന് കുറേ ബിസിനസ് ക്ലാസ്സിൽ വന്നു അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിൽ വന്ന് കുറേ 1 ലക്ഷം 2 ലക്ഷം ഒക്കെ ചിലവാക്കിയിട്ട് പോയി ഈ 2 ലക്ഷം മതി ഒരു കലാരൂപത്തിനെ കൊണ്ടുവരാൻ പുനരുദ്ധരിക്കാൻ താങ്കൾ ഒരു ഈശ്വര വിശ്വാസിയാണോ അതെ ഇപ്പൊ അച്ഛന്റെ പേര് നടരാജൻ എന്നാണ് അതുകൊണ്ടാണോ ഇപ്പൊ ഗണപതിയോട് ഇത്ര വലിയ താല്പര്യം എന്റെ അച്ഛന്റെ പേര് നടരാജനും അമ്മയുടെ പേര് സരസ്വതിയും രണ്ടും കലയുടെ ദൈവങ്ങളാണ് കലയുടെ അൾട്ടിമേറ്റ് ആണ് ഈ രണ്ട് പേരും അപ്പൊ അത് ഒരു കോയിൻസിഡൻസ് ആണ് അത് ഗണപതിയുടെ ഒരു ഭക്തി എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എന്നിൽ താനേ ഉണ്ടായതാണ് എൻ്റെ വീട്ടിലൊരു അത്ഭുതമുണ്ട് ഒരു ഒരു ആഴ്ചയിൽ ഒരു 3 ഗണപതി വരും ഇതുപോലെ ഒരിക്കലും ഇങ്ങനെ വരാൻ തുടങ്ങി കുറേ ഗണപതികൾ ഇങ്ങനെ വരാൻ തുടങ്ങി ഇതൊന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് വിശ്വസിക്കില്ല ഇപ്പോഴത്തെ എനിക്ക് അറിയില്ലായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നതെന്ന് ഞാനപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ അടുക്കിയൊക്കെ വയ്ക്കുമായിരുന്നു അവിടെ വരുന്നത് അവിടെ ഇല്ലാത്ത ഗണപതിയെ വരും 2 ഗണപതി എൻ്റെ വീട്ടിൽ ഒരുമിച്ച് എനിക്ക് 2000 കൂടുതൽ ഗണപതി ഉണ്ട് വീട്ടിൽ അതിൽ 2 ഗണപതി ഉണ്ടാവാം എനിക്കറിയില്ല അതിനെപ്പറ്റി എനിക്ക് അതിനെപ്പറ്റി അറിയില്ല പക്ഷേ ഇവിടെയൊന്നുമില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ദിവസം മഹാരാജാവ് എന്നെ വിളിച്ചിട്ട് ഒരു ഇതുമില്ല അങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞു വീട്ട് പട്ടം പാലസിലോട്ട് വരാൻ പറഞ്ഞു അവിടെ ചെന്നിട്ട് സാധാരണ അകത്തോട്ട് ആൾക്കാരെ കൊണ്ടുപോകില്ല എന്നെ അകത്ത് കൊണ്ടുപോയി വളരെ അകത്ത് കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായിട്ടുള്ള പൂജാമുറിയിൽ കൊണ്ടുപോയിട്ട് കുറേ വലിയൊരു പൂജ അദ്ദേഹം നടത്തി ഞാൻ നിൽക്കുകയാണ് അദ്ദേഹം ഇരുന്ന് പൂജ ചെയ്തിട്ട് ഇന്ന് ഓർക്കുന്നു നല്ല വെയിറ്റുള്ള ഒരു ഗണപതി കല്ല് ഗണപതി എടുത്ത് കയ്യിൽ തന്നു എന്നിട്ട് പോകാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ഒന്നും പറയുന്നില്ല ഞാൻ കാറിൽ സൈഡ് സീറ്റിൽ ഇത് വെച്ചിട്ട് ഡ്രൈവ് ചെയ്ത് ഞാൻ വീട്ടിലോട്ട് ചെന്ന് വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ കോൾ വന്നു എന്നിട്ട് പറഞ്ഞു ഇത് ഷോ കേസിൽ വയ്ക്കാനുള്ളതല്ല പൂജാമുറിയിൽ വയ്ക്കേണ്ടതാണ് നൈവേദ്യവും പൂജയും എന്നും ഉണ്ടാവണം മഹാരാജ സ്വാതി തിരുനാൾ പൂജിച്ച ഗണപതിയാണ് എന്ന് പറഞ്ഞു ഇത് ഇതും കൂടെ അറിഞ്ഞപ്പോഴേ ഇത് എന്തോ ഒരു നിമിത്തമാണ് ദൈവത്തിൻ്റെ നിശ്ചയമാണ് എന്ന് തോന്നി പിന്നെ ഐ ഡിഡ് നോട്ട് ഒരു ഇടതും വലതും നോക്കാതെ ഞാനിങ്ങനെ കിട്ടുന്നിടത്തെല്ലാം ഗണപതി വിഗ്രഹങ്ങൾ ഇങ്ങനെ ശേഖരിച്ചു കൊണ്ടേയിരുന്നു അതിന് ഒരുപാട് പോസിറ്റീവ് എനർജി ഉണ്ട് എനിക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി ഇപ്പോൾ ഈ സൂര്യയുടെ പ്രവർത്തനങ്ങളുമായി ഇപ്പോൾ 36 രാജ്യങ്ങൾ അതിൻ്റെ കൂടെ സംഗീത നാടക അക്കാദമിയുടെ ചെയർമാനാണ് ഈ 24 മണിക്കൂർ തികയില്ല സത്യം പറഞ്ഞു ഇതൊക്കെ ചെയ്തു തീർക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ ഒരു വലിയ ഒരു സപ്പോർട്ട് ദൈവത്തിൻ്റെ ഇത് ഇത്രയൊക്കെ ഞാനും ആലോചിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറ്റുന്നല്ലോ എന്നുള്ള രീതിയിൽ ആലോചിച്ചപ്പം ഇത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഒരു പോസിറ്റീവ് എനർജി ഇസ് ദേർ ഇവിടുന്ന് തന്നെ ഈ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ജേർണലിസ്റ്റ് ഇതുണ്ടല്ലോ ഈ 5 കൊല്ലത്തെ 3 കൊല്ലത്തെ ഒരു കോഴ്സ് ഉണ്ടല്ലോ പ്രസ് ക്ലബ്ബ് നടത്തുന്ന അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇയർ ആകുമ്പോൾ ഒരു ആളിനെ ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് പരീക്ഷ ഉണ്ട് അല്ലേ ഫൈനൽ ഇയർ അല്ലേ അതിലൊരു കുട്ടി എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നൊരു പെൺകുട്ടി അപ്പോൾ ഈ ജേർണലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർ ഫൈനൽ ഇയർ ആകുമ്പോൾ അടുത്ത വരുന്ന ജേർണലിസ്റ്റാണ് ആരെയും ചോദ്യം ചെയ്യാം ആരെയും എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഒരു അഹങ്കാരമുണ്ട് ഉണ്ട് അതുണ്ട് ഇല്ലെന്ന് പറയരുത് അങ്ങനെ ഒരു ഇതുണ്ടാവും അപ്പോൾ ഈ പെൺകുട്ടി വന്നു കുറേയൊക്കെ ചോദിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ ഐ ഹാവ് ലോട്ട് ഓഫ് പോസിറ്റീവ് എനർജി ഇൻ ദിസ് ഹൗസ് അതിൻ്റെ ഒരു ബലത്തിലാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ പ്രവർത്തനങ്ങളെല്ലാം അങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞു ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഭാഗത്തിൽ ആ കുട്ടി എന്നെ ഉടനെ പറഞ്ഞു എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞു ആ കുട്ടി എനിക്കിങ്ങനെയൊന്നും തോന്നുന്നില്ല ഞാൻ ഒന്നും തിരുത്താനും പോയില്ല അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കാരണം ഈ പുതിയ തലമുറയിലെ ആൾക്കാരല്ലേ അവരൊക്കെ വലിയ എന്തൊക്കെയോ ആണെന്ന് വിചാരിച്ചുകൊണ്ട് വരുന്നവരാണ് ഞാനൊന്നും പറഞ്ഞില്ല പിന്നെ വീടൊക്കെ കാണുന്നു എന്ന് കാണിച്ചു എന്നിട്ട് പൂജാമുറിക്കകത്ത് ഉള്ളിൽ കയറാമോ ഞാൻ പറഞ്ഞു ആർക്കും കയറാം ഈ വീട് തോന്നിട്ടിരിക്കും ഇത് എൻ്റെ വീടല്ല ഇതെൻ്റെ വീടേ അല്ല ഞാൻ അങ്ങനെ ഒരിക്കലും പറയില്ല എനിബഡി ക്യാൻ കം എനി ടൈം സീ ദിസ് എന്ത് വേണം ചെയ്യാൻ ഞാൻ ഡോർമെട്രി വരെ കെട്ടിയിട്ടുണ്ട് എൻ്റെ വീട്ടിൽ താമസിക്കാനായിട്ട് ആൾക്ക് പാവപ്പെട്ടവർക്ക് താമസിക്കാനായിട്ട് സൗജന്യമായി പൂജാമുറിയിൽ കയറിട്ടോ എന്ന് ചോദിച്ചു കയറാൻ പറഞ്ഞു ഞാൻ ലൈറ്റിട്ട് കൊടുത്തു അകത്തോട്ട് കയറി കയറിയ ഉടനെ ഞെട്ടൽ പോലെ ആ കുട്ടി പറഞ്ഞു ഐ നോ വാട്ട് ഈസ് പോസിറ്റീവ് എനർജി നൗ എന്ന് പറഞ്ഞു നടന്ന കാര്യമാണ് ഇപ്പോൾ എനിക്ക് പോസിറ്റീവ് എനർജി എന്താ ഒരു ഞെട്ടൽ പോലെ ഇങ്ങനെ ഒരു ജർക്ക് ഉണ്ട് ഒരു ഷോക്ക് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജർക്ക് പോലെ ആ കുട്ടി പറഞ്ഞു എനിക്കിപ്പം പോസിറ്റീവ് എനർജി എന്താണെന്ന് അറിയാം നേരത്തെ പറഞ്ഞാൽ ക്ഷമ ചോദിക്കുന്നു
അതാണ് എൻ്റെ ഇത്. ആ ആ ഒരു എനർജി അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് ചീത്ത മോശം കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റില്ല, നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കാം എന്നുള്ള രീതിയിൽ ആകുന്നത്. അതുപോലെ തന്നെ താങ്കളുടെ കുടുംബ ഇതിലേക്ക് വരുമ്പോൾ, ഒരുപക്ഷെ താങ്കൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇതാണ്, താങ്കളുടെ അമ്മ മരിച്ച സമയത്ത് മകനുണ്ടായ ഒരു ഷോക്കിൽ നിന്ന് വീട് വിട്ടു പോയിട്ട് പിന്നീട് മകൻ വന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇപ്പം വന്നു. വന്നു എന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് വന്നത്. എൻ്റെ അമ്മയില്ലാത്ത വീട്ട്, എൻ്റെ അമ്മയില്ലാത്ത, അതായത് അവൻ്റെ അമ്മ ഇല്ലാത്ത വീട്ടിലോട്ട് ഞാൻ വരില്ല എന്നൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ കോൺടാക്റ്റ് ഫോണിൽ കൂടെയൊക്കെ ഉണ്ടായിരുന്നു ആ സമയങ്ങളിലൊക്കെ. ഞാൻ അവിടെ പോയി കാണണം, അവൻ ഇങ്ങോട്ട് വരില്ല. അവന് വരാൻ അമ്മയില്ലാത്ത ഒരു വീട്ടിലോട്ട് കയറാനുള്ള ഒരു മടി അവനുണ്ടായിരുന്നു. കൊച്ചു പ്രായത്തിലല്ലേ, വളരെ കുഞ്ഞായിരിക്കുമ്പോഴാണ്. അതുപോലെ തന്നെ താങ്കളുടെ ഒരു പക്ഷേ ഏറ്റവും വലിയൊരു മാസ്റ്റർ ഇതെന്ന് പറയുന്നത് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ആണ്, ഇവിടെ തിയേറ്റർ ഓഫ് ഫ്രീഡം. അതെ, അപ്പോൾ അതിനെ കുറിച്ച് പറയാം. അതിനും കേരള കൗമുദിയായിട്ട് ബന്ധമുണ്ട്. ഞാൻ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ എന്ന പേരിലാണ് ഇത് അറിയപ്പെട്ട് ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടിരുന്നത്. കേരള കൗമുദിയിൽ അന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഇ വി ശ്രീധരൻ എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് ഇവിടെ ഉണ്ടായിരുന്നു. ഉണ്ട്. അദ്ദേഹം ഒരു റിവ്യൂ എഴുതിയതിന് ശേഷം അവസാന വരി എഴുതിയത്, ഇത് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ എന്നല്ല അറിയപ്പെടേണ്ടത്, തിയേറ്റർ ഓഫ് ഫ്രീഡം എന്നാണ് എന്ന് പറഞ്ഞു. അന്ന് മുതൽ ആ ആർട്ടിക്കിൾ വന്ന അടുത്ത ദിവസം മുതൽ ഞാൻ ആ അത് കേരളവുമതിയായിട്ടൊരു ബന്ധം ഞാൻ പറയായിരുന്നു. അങ്ങനെ അത് മാറ്റി തിയേറ്റർ ഓഫ് ഫ്രീഡം എന്നാക്കി. ആ രീതിയിലാണ് ഇപ്പം അറിയപ്പെടുന്നത്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ, എൻ്റെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ അല്ലെങ്കിൽ തിയേറ്റർ ഓഫ് ഫ്രീഡത്തിലെ മറ്റുള്ള ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ എന്നുള്ള വ്യത്യാസം, എൻ്റെ കയ്യിൽ കഥാപാത്രങ്ങളുണ്ട്, കഥയുണ്ട്, പിന്നെ എൻ്റെ മൊബൈലാണ്. മറ്റൊരു റെഡ് ഫോർട്ടിൽ പോയി കാണണം, അല്ലെങ്കിൽ ഷാലിമാർ ഗാർഡനിൽ പോയി കാണണം, ഞങ്ങൾ ആൾക്കാരുടെ അടുത്ത് അടിച്ചെന്ന് കാണിക്കാൻ പറ്റും. കാലികമായ വിഷയങ്ങൾ എനിക്ക് പറയാനുള്ളതെല്ലാം നമുക്ക് അതിൽ കൂടി പറയാനും സാധിക്കും. തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ സയൻറ്റിസ്റ്റായിട്ട്, ശാസ്ത്രജ്ഞനായിട്ട് 27 വർഷം, പിന്നീട് സൂര്യയോടൊപ്പം 37 വർഷം ജീവിതത്തിൽ കടന്നുപോയ ഈ കാലഘട്ടത്തെക്കുറിച്ച് താങ്കൾ തൃപ്തനാണോ? എനിക്ക് ഒരു സ്വപ്നമാണുള്ളത്, എൻ്റെ ഈ നേച്ചർ. ഇപ്പോൾ എനിക്ക്, ഞാൻ ഇന്നേ വരെ, ഞാനിപ്പോൾ സംഗീത നാടക അക്കാഡമിയുടെ ചെയർമാനാണ്. ഒരു പൈസ ഞാൻ സാലറി വാങ്ങുന്നില്ല, എനിക്ക് കാറില്ല, റൂമില്ല, ഒരു സിറ്റിംഗ് ഫീ വാങ്ങിച്ചിട്ടില്ല. ഇപ്പം നാഷണൽ ഗെയിംസിലും ഉണ്ട്, ഞാൻ ഡീൻ, കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡീനാണ്. അവർക്ക് എനിക്ക് എന്ത് വേണമെങ്കിലും കാറുണ്ട്, റൂമുണ്ട്, ക്വാർട്ടേഴ്സ് എന്ത് വേണമെങ്കിലും തരും. ഞാനൊന്നും ഉപയോഗിച്ചിട്ടില്ല ഇന്നേ വരെ. ഞാനൊരു റെസീറ്റ് എഴുതി കൊടുത്തിട്ടില്ല, ഇന്നേ വരെ പ്രതിഫലം വാങ്ങിയിട്ടില്ല ഒരിടത്തും. ഇത് എന്നെ ദൈവം പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, എനിക്ക് ഒരു കടവുമില്ല. പക്ഷേ സമ്പത്ത് എന്നുള്ള സാധനം ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല, സാമ്പത്തികമില്ലാതെ. ഐ എസ് ആർ ഒന്ന് കിട്ടുന്നുണ്ടല്ലോ, ഐ എസ് ആർ ഒന്ന് ഞാൻ 27 വർഷം ജോലി ചെയ്ത് എൻ്റെ പെൻഷൻ കിട്ടുന്നുണ്ടല്ലോ. ഞാൻ റിസൈൻ ചെയ്തതാണ്, റിട്ടയർ ചെയ്തതല്ല. പക്ഷേ എന്നാലും എനിക്കത് കിട്ടുന്നുണ്ട്. എനിക്കത്, ഞാൻ ധാരാളിയല്ല, എനിക്കിത് മതി, ഇതിൽ മിച്ചം വരികയേ ഉള്ളൂ എപ്പോഴും. പക്ഷേ ഇതെല്ലാം വെച്ചിട്ടും എനിക്ക് വരുമാനമില്ല. 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലാണ് പഠിച്ചപ്പോഴാണ് എൻ്റെ, ഞാൻ കുഞ്ഞുങ്ങൾ പഠിക്കുമ്പോഴാണ് ഞാൻ റിസൈൻ ചെയ്യുന്നത്. നല്ല നിലയിലായില്ലേ അവർ? അപ്പം ദൈവം പ്രൊട്ടക്ട് ചെയ്യും. നമ്മളൊരു കോസിന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാലേ, അത് സത്യമുണ്ടെങ്കിൽ, അതിൽ ധർമ്മമുണ്ടെങ്കിൽ, നീതി ഉണ്ടെങ്കിൽ, അത് ദൈവം പ്രൊട്ടക്ട് ചെയ്യുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. താങ്കൾ ധരിക്കുന്ന തൊപ്പി വേൾഡിലെ തന്നെ ഒരു യൂത്ത് ഐക്കണായിട്ട് മാറിയ ചെഗുവേരയുടെ തൊപ്പിയാണ്. അതെ, മറ്റേ സ്റ്റാർ മാർക്കുള്ള. യെസ്, അത് ധരിക്കാൻ പ്രത്യേകിച്ച് വല്ല കാര്യമുണ്ട്? പ്രത്യേകം അതിനകത്ത് ഒരു റെഡ് സ്റ്റാർ ഉണ്ട് അതിനകത്ത്. അതിനകത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് കലാരംഗത്തെ ചെഗുവേരയായിട്ട് എനിക്ക് മാറണമെന്നുണ്ട്, കലാരംഗത്തെ പ്യൂരിഫൈ ചെയ്യണമെന്നുണ്ട്, യഥാർത്ഥ കലാകാരനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കണം എന്നുണ്ട്. അയാൾ മറ്റേ അദ്ദേഹം ക്യാപിറ്റലിസ്റ്റിനെതിരായിട്ടാണെങ്കിൽ ഫൈറ്റ് ചെയ്തതെങ്കിൽ, ഞാൻ ഈ പൊള്ളയായ കലാകാരന്മാർക്കെതിരായിട്ടാണ്, ഗ്ലാമർ മാത്രമുള്ള കലാകാരന്മാരുടെ എതിരെ ആണ് ഞാൻ ചെയ്യുന്നത്. സോ ദിസ് ഇസ് എ സിംബോളിക് ക്യാപ്. ശ്രീ സൂര്യകൃഷ്ണമൂർത്തി ഹൃദയം തുറന്ന് സംസാരിക്കുകയായിരുന്നു. കലയുടെ ചെകുവരിയായി മാറണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ഒരുപക്ഷെ കലാരംഗത്ത് കച്ചവടം നടത്തുന്നവർക്കെതിരെ, ആ കച്ചവട സംസ്കാരത്തിനെതിരെ പുതിയ ഒരു കലാസംസ്കാരം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപം കൊണ്ട് ലോകത്തിലെ തന്നെ, ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു തിരുത്തുകയാണ്, ഏഷ്യയിലല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക പ്രസ്ഥാനമായി മാറിയ സൂര്യയുടെ അമരക്കാരൻ എന്ന നിലയിൽ, ഒരുപാട് സാമൂഹ്യവും സാംസ്കാരികവുമായ രംഗങ്ങളിൽ ഇടപെടുന്ന വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ദുഃഖം, മകൻ വീട് വിട്ടുപോയ ദുഃഖം വരെ അദ്ദേഹം ഇവിടെ പങ്കുവെച്ചു. അദ്ദേഹത്തിന് ശ്രീ സൂര്യകൃഷ്ണമൂർത്തിക്ക് സ്ട്രെയിറ്റ് ലൈൻ്റെ പേരിൽ, കൗമുദി ടിവിയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി.